അബി ഒന്ന് പോയി പാഡ് വാങ്ങിട്ട് വരൂ. പാഡ് വാങ്ങാനോ? എനിക്കൊന്നും വയ്യൊന്നും വാങ്ങി. എടാ എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും ആദ്യം അച്ഛനും അമ്മയും വീട്ടിലില്ല, അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് പറയുന്നേ. ഞാൻ പോയാൽ അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? നിനക്കൊന്ന് പോയി വാങ്ങിയാലെന്താ അബി? ഇതൊക്കെ ഞാൻ വാങ്ങുന്ന ആരെങ്കിലും കണ്ടോ? അത് എനിക്ക് നാണക്കേടാ. ഇത്ര നാണക്കേട് വിചാരിക്കാൻ എന്തിരിക്കുന്ന അബി? ഇതൊക്കെ എല്ലാരും വാങ്ങുന്ന തന്നെയാ. പ്ലീസ് ഒന്ന് പോയി വാങ്ങിട്ടോ. എന്താ കണ്ടേ? പറഞ്ഞോ? പ്രിസ്ക്രിപ്ഷൻ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. എടാ എന്താ വേണ്ടെന്ന് വാതർന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റൂ. എന്താ വേണ്ടെന്ന് പറഞ്ഞു? അതെ സാറ് പറ. അവൻ കുറച്ചേരം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക. എനിക്കൊരു സാൻഡറി പാഡ് സൈസ് എക്സിൽ മതി. ടീച്ചറെ പുതിയൊന്നും വേണ്ട, തന്നാൽ അങ്കിൾ. എനിക്കും ഇതാ വേണ്ടേ. ആഹാ, ഇതൊക്കെ ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. ഇത് വാങ്ങാനായിരുന്നോ നീ ഇത്ര നേരം മടിച്ചു നിന്നത്? ഞാൻ ഇത് വാങ്ങാൻ വന്ന എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. നീ ഇത് ആർക്ക് വേണ്ടി വാങ്ങാൻ വന്നാണേലും അത് കാണിക്കുന്നത് നീ അവരെ കെയർ ചെയ്യുന്നതാണ്. എനിക്ക് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെവിടെ? അമ്മ എനിക്കിന്ന് പീരീഡ്സ് ആയി. നോക്കിയപ്പോ പാഡും തീർന്നുപോയി. അതുകൊണ്ട് അവനെ ഞാൻ പാഡ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടേക്കോ. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടാടി. എവനെയാണ് ഇതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടണത്? പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ പോയി വാങ്ങിക്കണമായിരുന്നോ? അല്ലെങ്കിൽ അവൻ പോയി ഒരു പാഡ് വാങ്ങിക്കണേ. അമ്മക്ക് എന്താ ഇത്ര കുഴപ്പം? നിനക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവൂല. എന്ത് മനസ്സിലാവില്ലെന്നാ? അല്ലെങ്കിലും അവനെ ഒരു പാഡ് വാങ്ങാൻ പറഞ്ഞു വിട്ടില്ല. അമ്മ ഇത്രയോളം ചാടേണ്ട കാര്യമൊന്നുമില്ല. അവനും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ അല്ലേ? ശരിക്കും പറഞ്ഞ ഇതൊക്കെ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ നമ്മൾ തന്നെ ഇതൊന്നും ആരും കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പൊത്തി പൊത്തി വെക്കുമ്പോഴാണ് അവരിതൊക്കെ വേറെ രീതിയിൽ എടുക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ഇനി എന്ന് മനസ്സിലാക്കുമോ എന്തോ? അബി, നിനക്ക് നാണക്കേട് തോന്നാൻ മാത്രം നീ ഇതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഇതൊരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ടീനേജിൽ വരുന്നൊരു നാച്ചുറൽ പ്രോസസ്സായത്. അതായത് നിങ്ങൾക്ക് ഈ താടിയും മീശയൊക്കെ വളർന്ന് ഒരു ബോയിൽ നിന്ന് മാൻ ആകുന്ന പോലെ ഒരു ഗേൾ വുമൺ ആയി എന്ന് അറിയിക്കുന്ന കാര്യ പീരിയഡ്സ്. അബിക്ക് ഈ യൂട്രസ് എന്താണെന്നറിയോ? ബയോളജിയിൽ പഠിക്കാറുണ്ട്, പക്ഷെ ശരിക്കും എന്താണെന്നറിയില്ല. യൂട്രസ് എന്ന് പറഞ്ഞാൽ ഒരു വുമന്റെ ബേബി സെന്റർ എന്ന് തന്നെ പറയാം. അതായത് ഒരു വുമന്റെ യൂട്രസിനുള്ളിലാണ് കുഞ്ഞ് വളരുന്നത്. എല്ലാ മാസവും ഈ യൂട്രസിന് ചുറ്റും ബ്ലഡിന്റെ ഒരു എക്സ്ട്രാ ലൈനിങ് ഫോം ചെയ്യും. ആ എക്സ്ട്രാ ലൈനിങ് ആണ് യൂട്രസിന് ബേബിയെ ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്. പ്രഗ്നന്റ് ആണെങ്കിലല്ലേ ഈ എക്സ്ട്രാ ലൈനിങ്ങിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ പ്രഗ്നന്റ് ആയില്ലെങ്കിൽ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഈ ബ്ലഡ് പുറത്തു പോകും. അത് നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാനും ഹൈജീനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേൾസ് ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നത്. അബി, ചേച്ചിക്ക് ഇപ്പൊ പീരിയഡ്സാ. അതുകൊണ്ടാണ് അബിയോട് പാഡ് വാങ്ങാൻ പറഞ്ഞത്. ഇനി ഇതൊരു 4-5 ദിവസം കാണും. ഈ ടൈമിൽ വയറൊക്കെ ഭയങ്കര പെയിനും പിന്നെ ചിലപ്പോൾ വല്ലാത്ത മൂഡ് സ്വിങ്സും ഒക്കെ കാണും. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇതിന്. ഇനി ഒരു 28 days കഴിഞ്ഞാൽ വീണ്ടും പീരീഡ്സ് ആവും. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒക്കെ കെയറും അറ്റൻഷനും ഹെൽപ്പും എല്ലാം നമുക്ക് ആവശ്യമാകും. ചേച്ചി, സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ പരസ്യത്തിൽ പാഡിൽ ഇങ്ക് ഒഴിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതിപ്പോൾ പാഡ് വാങ്ങാനാണെങ്കിലും മറ്റെന്ത് ഹെൽപ്പായാലും എനിക്കത് ചെയ്യാൻ സന്തോഷമുള്ളൂ ചേച്ചി. ഒരു മിനിറ്റ്. തന്റെ ഡ്രസ്സിന്റെ പുറകെ കുറച്ച് സ്റ്റെയിൻസ് ഉണ്ട്. ഇത് വെച്ച് കവർ ചെയ്തോ. இல்ல வாங்கிச்சோடு. இது ഫസ്റ്റ് ടൈം ആണോ? പേടിക്കൊന്നും വേണ്ട. ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്ന. ഇത് നോർമലാ. വീട്ടിൽ പോകുമ്പോ അമ്മ എല്ലാം പറഞ്ഞു തരും. അപ്പ ഈ ഡ്രസ് ഞാൻ ഈ സീനിന്റെ എന്റെ തന്നെ താമസിക്കുന്നത്. ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ശരി, ടേക്ക് കെയർ. അവളെന്തോടല്ല ടൊമാറ്റോ കെച്ചപ്പിലും കയറിയിരുന്ന. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ആ കുട്ടിക്ക് പീരീഡ്സാ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് വരും. നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയത്തിക്കും എല്ലാവർക്കും. ആ സമയത്ത് ഇങ്ങനെ അവരെ ചിരിച്ചും കളിയാക്കിയും ബുദ്ധിമുട്ടിക്കല്ല വേണ്ട, പകരം അവരെ കെയർ ചെയ്യണം. കാരണം അത്രത്തോളം പെയിൻ അവർ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ട്. താങ്ക് യു ചേച്ചി. ചേച്ചി ചേച്ചിയുടെ മോനെ നന്നായിട്ട് എന്നെ വളർത്തിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ആരും അവരുടെ ആൺമക്കൾക്ക് അങ്ങനെ പീരീഡ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. എന്തിന് ഞാൻ പോലും ഇതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിത്ര പറഞ്ഞത് ശരിയാ, നമ്മളിതൊന്നും പിള്ളേരോട് തുറന്നു പറയില്ല. നമ്മളിതൊക്കെ ലേഡീസ് ടോക്കായും സീക്രട്ടായും ഒക്കെ അവർ കേൾക്കാതെ പറയുമ്പോൾ, അല്ലെങ്കിൽ പാഡൊക്കെ ഒളിച്ചും പതുങ്ങിയും കൊണ്ടുപോകുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ വേണ്ടാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇനി അത് നമ്മളോട് വന്ന് അവർ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഇത് നിങ്ങളറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് നമ്മളവരെ ഒഴിവാക്കും. ശരിയാ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ തന്നെ. ഇങ്ങനെ ചെയ്താൽ അവരവരുടെ ഇമാജിനേഷനിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിച്ചു കൂട്ടും. സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ അവൻ ചെയ്തതിൻ്റെയൊക്കെ കാരണക്കാരി ഞാനല്ല, എൻ്റെ മോളാ. അവളതെല്ലാം അവന് പറഞ്ഞു കൊടുത്തത്. നന്നായി മോളെ, ശരിക്കും എല്ലാ ആണുങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ ആയത്. ശരി ആൻറ്റി, സത്യം പറഞ്ഞാൽ ഞാനും ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം എനിക്ക് പീരീഡ്സ് ആയപ്പോൾ അവയോട് ഞാൻ പാഡ് വാങ്ങാൻ പറഞ്ഞു. അന്ന് അവനത് വാങ്ങില്ല, അവന് നാണക്കേടാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഉറപ്പായിട്ടും പല തെറ്റിദ്ധാരണകൾ ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവർക്ക് നാണക്കേട് തോന്നുന്നത്. ഇവന് മാത്രമല്ല, ഇവന്റെ പ്രായത്തിലുള്ളവർക്കും, എന്തിന് മുതിർന്നവർക്ക് പോലും പലർക്കും പീരീഡ്സ് എന്താണെന്ന് വ്യക്തമായ ധാരണയില്ല. അങ്ങനെ ധാരണ ഉണ്ടാവണമെങ്കിൽ അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. കുട്ടികൾക്ക് അമ്മമാരും അനിയന്മാർക്ക് ചേച്ചിമാരും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരും ഒക്കെ തന്നെ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഉള്ളിലെ പല തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും. ഈ സമയത്തുള്ള നമ്മുടെ അവസ്ഥ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്ത ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും പീരീഡ്സ് ടൈമിൽ സ്ത്രീകളെ അത്രമാത്രം കെയർ ചെയ്യുന്നു, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നു, എനിക്ക് ഉറപ്പാ. ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ പറ്റി ഓപ്പണായി സംസാരിക്കാൻ സ്ത്രീകൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവൾ പ്രാപ്തയായെന്നറിയിക്കുന്ന, മാതൃത്വത്തിന്റെ മുന്നൊരുക്കമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആർത്തവം എന്ന മനോഹരമായ പ്രക്രിയയെ ഒരു അശുദ്ധിയായി കണ്ട് ഇന്നും അവരെ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണത സമൂഹത്തിൽ വ്യാപകമാണ്. പലരും ആർത്തവം സ്ത്രീകൾക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും അത് പുരുഷന്മാർ അറിയേണ്ടതില്ലെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പല പുരുഷന്മാരും ആർത്തവ നാളുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും എത്രത്തോളം കഠിനമാണെന്ന് പലപ്പോഴും അറിയാതെ പോകുന്നു. ഒരു സമൂഹം എന്ന നിലയിൽ ആർത്തവം എന്ന വിഷയത്തെപ്പറ്റി കൂടുതൽ ഓപ്പണായി നമ്മൾ ഓരോരുത്തരും സംസാരിക്കാൻ തുടങ്ങിയാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും സ്റ്റിഗ്മയും മാറുന്നതിനോടൊപ്പം ഈ സമയങ്ങളിൽ സ്ത്രീകളെ അനുകമ്പയോടെ കെയർ ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല പുരുഷ സമൂഹത്തെയും നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ആർത്തവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും ഈ സമയത്ത് പുരുഷന്മാർക്ക് എങ്ങനെയെല്ലാം നിങ്ങളെ സഹായിക്കാമെന്നും താഴെ കമന്റ് ചെയ്യുക. ആർത്തവത്തെ പറ്റിയുള്ള സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ മാറാനും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പല സ്റ്റിഗ്മകളും ഇല്ലാതാക്കാനും ബ്രേക്ക് ദ ടാബു എന്ന ഹാഷ്ടാഗോട് കൂടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talksന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലെണ്ണ.